Mavila Paints, near Telephone Exchange, Paringadi Road, Pilatara. Contact 04972-800790. Mobile 9633-00585. Sri Lakshmi Silks, KSRTC Shopping Complex, Perumba, Payyanur. നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും വിശ്വാശംസകൾ. നോക്കാം പ്രധാന വാർത്തകൾ ആദ്യം. കടുത്ത കോവിഡ് ജാഗ്രതയ്ക്കിടയിലും കാർഷികോത്സവമായ വിഷു ആഘോഷത്തിന്റെ ലഹരിയിൽ ജനങ്ങൾ. വിഷു സംക്രമം തൊഴാനായി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തിയത് ആയിരങ്ങൾ. നാടൻ തോക്കുമായി രണ്ടുപേരെ പരിയാരം പോലീസ് പിടികൂടി. നൈറ്റ് പട്രോളിംഗിനിടെ ചെറുതാഴം ഹനുമാരമ്പലത്ത് സമീപത്തുനിന്നും പരിയാരം എസ്ഐ കെ കെ തമ്പാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് രണ്ടുപേരെ പിടികൂടിയത്. കിഴക്കേ കണ്ടങ്ങാളി ചങ്കൂരിച്ചാൽ പുഴയോരത്ത് കണ്ടൽ നശിപ്പിച്ചത് മത്സ്യകൃഷി ആരംഭിക്കാനെന്ന് സ്ഥലം ഉടമ. നികുതി നൽകുന്ന ഭൂമി കാടുനീക്കി കൃഷി ചെയ്യാൻ പാകത്തിൽ പരുവപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും കണ്ടൽ സംരക്ഷണമാണ് ലക്ഷ്യമെങ്കിൽ ഭൂമി സർക്കാർ ഏറ്റെടുക്കട്ടെയെന്നും ഉടമ ടി പുരുഷോത്തമൻ. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കുതിച്ചുയരുന്നു. ഒരാഴ്ചക്കിടെ വർദ്ധിച്ചത് 50 രൂപയോളം. കേരളത്തിലെ കോഴി ലഭ്യതക്കുറവും കോഴിത്തീറ്റ വില വർധനവുമാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് കച്ചവടക്കാർ. രുചിയേറും നാടൻ വരാൽ വളർത്തി വിജയം നേടുകയാണ് ചെറുപ്പുഴ പഞ്ചായത്തിൽ കോക്കടവിലെ പള്ളിപ്പുറത്ത് കുന്നേൽ ബെന്നി. വിശദമായ വാർത്തകൾ നോക്കാം. കടുത്ത കോവിഡ് ജാഗ്രതയ്ക്കിടയിലും കാർഷികോത്സവമായ വിഷു ആഘോഷത്തിന്റെ ലഹരിയിലാണ് ജനങ്ങൾ. വിഷു സംക്രമം തൊഴാനായി ആയിരങ്ങളാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയത്. വിഷുവോളം തന്നെ പ്രാധാന്യമുണ്ട് വിഷു സംക്രമത്തിനും. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വിഷു സംക്രമം തൊഴാനെത്തിയത് ആയിരങ്ങളാണ്. കണിയൊരുക്കാനായി കണിക്കൊന്നയടക്കം വാങ്ങിയാണ് ഈ ഭക്തജനങ്ങൾ അമ്പലത്തിൽ നിന്നും മടങ്ങുന്നതും. വിഷു എന്നാൽ തുല്യമായത് എന്നർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നാണ് ഐതിഹ്യം. തനതായ കാർഷിക സംസ്കാരമുള്ള മലയാളിയുടെ കാർഷികോത്സവമാണ് വിഷു. പോയ വർഷം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിഷു ഉണ്ടായില്ല. വിഷുവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയ്ക്കും അതിനാൽ തന്നെ കണ്ണീരായിരുന്നു ഫലം. വിഷുവിനായി ഒരുക്കുന്ന കണിവെള്ളരി, കണിക്കലം, കൃഷ്ണവിഗ്രഹം തുടങ്ങി എല്ലാം ഒരുക്കിവെച്ചിട്ടും വിഷു ഇല്ലാതായത് ഈ മേഖലയെ മുഴുവൻ സാമ്പത്തികമായി ബാധിച്ചു. അതിൽ നിന്നൊക്കെയുള്ള അതിജീവനമാണ് ഈ വിഷു. ഇത്തവണ ഏറെ നേരത്തെ തന്നെ മഞ്ഞപ്പട്ടണിഞ്ഞ് കണിക്കൊന്നകൾ വിഷുവിനെ വരവേൽക്കാൻ തയ്യാറായിരുന്നു. കണിക്കൊന്നയുടെ നിറം തന്നെയാണ് മലയാളി മനസ്സിൽ വിഷുവിനുമുള്ളത്. വർഷത്തെ സമ്പൽ സമൃദ്ധിക്കായാണ് വിഷുക്കണി കാണുന്നത്. അതുപോലെ തന്നെ എല്ലാ ഐശ്വര്യവും ഉണ്ടാകാനാണ് വിഷു സംക്രാന്തിയിൽ അമ്പലത്തിൽ വന്ന് സംക്രാന്തി തൊഴുന്നതും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. നാടൻ തോക്കുമായി രണ്ടുപേരെ പരിയാരം പോലീസ് പിടികൂടി. നൈറ്റ് പട്രോളിംഗിനിടെ ചെറുതാഴം ഹനുമാരമ്പലത്തിന് സമീപത്തു നിന്നാണ് പരിയാരം എസ്ഐ കെ കെ തമ്പാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രണ്ടുപേരെ പിടികൂടിയത്. നൈറ്റ് പെട്രോളിംഗിനിടെ ചെറുതാഴം ഹനുമാരമ്പലത്തിനടുത്തു നിന്ന് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നവരെ പരിശോധിച്ചപ്പോഴാണ് നാടൻ തോക്കും തിരയും കണ്ടെത്തിയത്. സ്കൂട്ടർ യാത്രികരായ മാടായി വെങ്ങര സ്വദേശി കെ നിതീഷ്, ചെറുതാഴം മൂലയിൽ സ്വദേശി കെ ഷൈജു എന്നിവരെയാണ് പരിയാരം എസ്ഐ കെ കെ തമ്പാൻ, എഎസ്ഐ രാമചന്ദ്രൻ, രാജീവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കിഴക്കേ കണ്ടങ്ങാളി ചങ്കുരിച്ചാൽ പുഴയോരത്ത് കണ്ടൽ നശിപ്പിച്ചത് മത്സ്യകൃഷി ആരംഭിക്കാനാണെന്ന് സ്ഥലമുടമ ടി പുരുഷോത്തമൻ. നികുതി നൽകുന്ന ഭൂമി കാട് നീക്കി കൃഷി ചെയ്യാൻ പാകത്തിൽ പരുവപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും കണ്ടൽ സംരക്ഷണമാണ് ലക്ഷ്യമെങ്കിൽ ഭൂമി സർക്കാർ ഏറ്റെടുക്കട്ടെയെന്നും ടി പുരുഷോത്തമൻ മാധ്യമസമ്മേളനത്തിൽ വ്യക്തമാക്കി.
കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞമംഗലം പുഴയുടെ തെക്ക് ഭാഗത്ത് കണ്ടങ്ങാളി ചങ്കൂരിച്ചാൽ പുഴയോട് ചേർന്നുള്ള 6 ഏക്കറോളം പ്രദേശത്തെ കണ്ടൽക്കാടുകൾ നീക്കം ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടത്. റവന്യൂ അധികൃതരും വനംവകുപ്പും സ്ഥലം സന്ദർശിക്കുകയും വനസംരക്ഷണ നിയമപ്രകാരം സ്ഥലമുടമ ടി പുരുഷോത്തമനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ടി പുരുഷോത്തമൻ മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തത്. നേരായ മാർഗത്തിലൂടെ ആർജിച്ച് നിയമാനുസൃതം കൈവശം വെച്ച് നികുതി അടക്കുകയും കർഷക തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് വിഹിതം നൽകുകയും ചെയ്യുന്ന സ്ഥലത്തെ കാട് നീക്കി കൃഷി ചെയ്യാൻ മാത്രമാണ് താൻ ശ്രമിച്ചതെന്ന് പുരുഷോത്തമൻ അറിയിച്ചു. കണ്ടൽക്കാടുകളുണ്ടെന്ന കാരണത്താൽ സ്വന്തം ഭൂമി മറ്റൊന്നിനും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നത് തന്നെപ്പോലുള്ള സാധാരണക്കാരായ കർഷകരുടെ ഉപജീവനത്തെ ബാധിക്കുമെന്നും ഇദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ആ നിയമം അനുസരിച്ച് ശരിക്ക് സ്വകാര്യ വ്യക്തികളുടെ പിന്നെ ഭൂമിയിലെ കണ്ടപ്പോൾ പൊട്ടുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണം വെച്ചിട്ടാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മേലെ ഒരു കേസെടുത്തത്. കേസ് ഒരു പെറ്റി കേസാണ്. ഫോറസ്റ്റ് ഓഫീസറിനോട് പറഞ്ഞു ഒരു പെറ്റി കേസാണ്. ഇതങ്ങനെ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള കേസാണ്, ഒരു പെറ്റി കേസാണ്. കാട് വെട്ടിയാണ് ഇന്ന് കാണുന്ന നിലങ്ങളെല്ലാം ഒരുക്കിയതെന്നും കേരളത്തിലെ മത്സ്യസമ്പത്ത് നശിക്കാതിരിക്കാനുള്ള ശ്രമമാണ് താനടക്കമുള്ള മത്സ്യ കർഷകർ നടത്തുന്നതെന്നും തന്നെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണ കർഷകനായി മാത്രം കണ്ടാൽ മതിയെന്നും ആരെങ്കിലും പണിയെടുത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കരുതെന്നും ടി പുരുഷോത്തമൻ മാധ്യമ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കുതിച്ചുയരുന്നു. ഒരാഴ്ചക്കിടെ 50 രൂപയോളമാണ് വില വർദ്ധിച്ചത്. കേരളത്തിലെ കോഴി ലഭ്യതക്കുറവും കോഴിത്തീറ്റ വില വർധനവുമാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. സാധാരണഗതിയിൽ ചൂടുകാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കോഴിവില കുറയുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ പതിവിന് വിപരീതമായി ഈ സീസണിൽ കോഴിവില വർദ്ധിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ചയോടെ വില കുറഞ്ഞേക്കാമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാരുള്ളത്. കോഴി ലഭ്യത കുറവും കോഴിത്തീറ്റയുടെ വില വർദ്ധിച്ചതുമാണ് വിലക്കയറ്റത്തിന് കാരണമായതെന്ന് കച്ചവടക്കാർ പറയുന്നു. കഴിഞ്ഞയാഴ്ച ഇറച്ചി തൂക്കത്തിന് 1 കിലോ കോഴിക്ക് 190 രൂപയായിരുന്നു വില. ഈ ആഴ്ചയിൽ 220 രൂപയാണ് വിലയുള്ളത്. ജീവനോടെ 100 രൂപ മുതൽ 120 രൂപ വരെയുമായിരുന്നു കിലോയ്ക്ക് കഴിഞ്ഞയാഴ്ചയിലെ വില. ഈ ആഴ്ച 140 രൂപയായി വില വർദ്ധിച്ചിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വിഷുക്കണിയിൽ ഏറെ പ്രാധാന്യമാണ് കണിക്കലത്തിന്. ഇത്തവണ വഴിയോരങ്ങളിലൊക്കെ കണിക്കലങ്ങൾ നിരന്നു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം കണിക്കലങ്ങൾ ഒന്നുപോലും വിറ്റുപോകാത്ത വേദനയിലായിരുന്ന പരമ്പരാഗത കച്ചവടക്കാരുടെ അതിജീവനം കൂടിയാണ് ഈ വിഷു. ഓരോ ഉത്സവാഘോഷത്തിനൊപ്പവും ഒരുപാട് ജീവിതങ്ങൾ കൂടി കരുപിടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നിറങ്ങേട്ട വിഷു ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കണിക്കലങ്ങൾ ഒരുക്കുന്നവർ പട്ടിണിയിലായിരുന്നു. ഇത്തവണ അതിജീവനത്തിന്റെ വിഷുവാണ് ഈ കണിക്കലം ഒരുക്കുന്ന ഇവർക്ക്. സമൃദ്ധിയുടെ വിഷുക്കണി ഒരുക്കാൻ കണിക്കലം കൂടിയേ തീരൂ. കണി ഒരുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് കണിക്കലങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവരുടെ ഉപജീവനവും. കഴിഞ്ഞ വിഷുക്കാലത്ത് രാജ്യം കോവിഡ് കാരണം ലോക്ക്ഡൌണിലായപ്പോൾ ഒറ്റ കണിക്കലം പോലും വിറ്റുപോയില്ല. എത്രയോ വീടുകളിൽ വിഷുക്കാലത്ത് വലിയ പ്രതീക്ഷയോടെയാണ് മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ കണിക്കലം ഒരുക്കുന്നത്. തലച്ചുമടായി സ്ത്രീകൾ കൊണ്ടുനടന്നും അമ്പലപ്പറമ്പിലും വഴിയോരങ്ങളിലും ഒക്കെയും ഇന്ന് കണിക്കലങ്ങൾ നിരന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പേരാവൂരും കാസർഗോഡ് ജില്ലയിലെ എരിക്കുളത്തുമുള്ള പരമ്പരാഗത കച്ചവടക്കാർ ഉണ്ടാക്കി വിൽക്കുന്ന കണിക്കലങ്ങൾക്ക് ഡിമാൻഡ് ഏറെയാണ്. 150 രൂപ മുതൽ 200 രൂപ വരെയാണ് ഇതിന്റെ വില. കോവിഡിന്റെ 2-ാം വ്യാപനം ഇവരുടെ മനസ്സിൽ വീണ്ടും തീ കോരിയിടുന്നുണ്ടെങ്കിലും പ്രതീക്ഷ കൈവിടാതെ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. കണി വയ്ക്കാൻ ഏറെ പ്രാധാന്യമുള്ള കണിക്കലങ്ങൾ ഒരുക്കുന്ന ഇവരുടെ ജീവിതം ഇനിയും പച്ച പിടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. ലക്ഷങ്ങൾ മുടക്കി സൗന്ദര്യവൽക്കരിച്ച പയ്യന്നൂർ ഗാന്ധി പാർക്ക് സംരക്ഷിക്കാൻ ആളില്ലാതെ നാശത്തിലേക്ക്. പരിപാലനം നിലച്ചുപോയതോടെ സൗന്ദര്യം ചൂർന്നുപോയ ഇവിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. പയ്യന്നൂർ നഗരസഭയുടെ കൈവശമുണ്ടായിരുന്ന ഗാന്ധി മൈതാനം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ഏറ്റെടുത്തതാണ് വർഷങ്ങൾക്കു മുമ്പ്. 80 ലക്ഷം രൂപ ചെലവിൽ സൗന്ദര്യവൽക്കരിച്ച് നഗരസഭയ്ക്ക് കൈമാറി. പിന്നീട് ഇതിൽ നവീകരണ പ്രവർത്തനങ്ങളും നടന്നിരുന്നു. എന്നാൽ ഇന്ന് ഗാന്ധി പാർക്ക് നാശത്തിലേക്ക് നീങ്ങുകയാണ്. നേരത്തെ പാർക്കിന്റെ സംരക്ഷണത്തിനായി നഗരസഭ ആളുകളെ നിയമിച്ചിരുന്നു. എന്നാൽ പരിപാലനം നിലച്ചതോടെ പാർക്കിന്റെ സൗന്ദര്യവും ചോർന്നു. പാർക്കിന്റെ ചുറ്റുമതിലിന്മേലുള്ള വേലികൾ പലഭാഗത്തും തകർന്ന നിലയിലാണ്. അധികൃതരുടെ അശ്രദ്ധ കാരണം സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപന്മാരുടെയും കേന്ദ്രമായി കഴിഞ്ഞു ഇവിടം. പാർക്കിന്റെ പലയിടങ്ങളിലും മദ്യക്കുപ്പികളും മറ്റും ഉപേക്ഷിച്ചിരിക്കുന്നതും കാണാം. ഇന്ന് ഗാന്ധി പാർക്കിന്റെ അവസ്ഥ എന്താണ്? ഏറ്റവും ശോചനീയമായ സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മദ്യപന്മാരുടെ അഴിഞ്ഞാട്ടമാണ്.
ഈ ഗാന്ധി പാർക്ക് സംരക്ഷിക്കേണ്ട നഗരസഭ എന്താണ് ചെയ്യുന്നത്? ഈ ഭരണാധികാരികൾ ഇതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കണം. ഇവിടെ സൗര്യവികാരം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇന്ന് ഗാന്ധി പാർക്കുള്ളത്. മദ്യവന്മാരും മദ്യക്കുപ്പികളും അടക്കമുള്ള ഒരു സ്ഥലമായി ഗാന്ധിയുടെ പേരുള്ള ഗാന്ധി പാർക്ക് അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് സമാധാനം പറയേണ്ടത് ഇവിടുത്തെ നഗരസഭാ ഭരണാധികാരികളാണ്. ഒരു തിരിഞ്ഞുനോട്ടം നമുക്ക് ആവശ്യമാണ്. പാർക്കിന്റെ സൗന്ദര്യമായിരുന്നു മൈതാനിയിൽ വച്ചുപിടിപ്പിച്ച പുല്ലുകൾ. എന്നാൽ ഇന്ന് പുല്ലുകൾ പൂർണ്ണമായും ഇല്ലാതായി, ചെടികളും നശിച്ചു. പൊതുപരിപാടികളുടെ ആധിക്യമാണ് പാർക്കിന്റെ നാശത്തിന് പ്രധാന കാരണം. പാർക്കിന്റെ പ്രവേശന കവാടമാകട്ടെ പരസ്യ ബോർഡുകളാൽ നിറഞ്ഞു നിൽക്കുന്നു. നഗരത്തിലെ തിരക്കിൽ നിന്ന് അല്പം മാറി മാനസികോല്ലാസത്തിനും സ്വസ്ഥതയ്ക്കും പ്രാധാന്യം കൽപ്പിച്ച് സ്ഥാപിച്ച ഗാന്ധി പാർക്ക് സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പയ്യന്നൂർ നിവാസികൾ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമശ്രീ ഇക്കോ ഷോപ്പ് ജൈവ ഉൽപ്പന്ന വിപണന കേന്ദ്രം പിലാത്തറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാർഷിക സെമിനാറും നടന്നു. കമ്പനി ഫാമിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ, സൂക്ഷ്മ മൂലകങ്ങളാൽ സമ്പുഷ്ടീകരിച്ച ജൈവവളം, കേരളത്തിലെ മറ്റ് ഉൽപ്പാദക കമ്പനികളുടെ ജൈവ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകർക്ക് ഗുണമേന്മയുള്ള ജൈവ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടി നബാർഡിന്റെ സഹകരണത്തോടെ പിലാത്തറ മാതമംഗലം റോഡിൽ SBIക്ക് സമീപമാണ് ചെറുതാഴം ഗ്രാമശ്രീ ഇക്കോ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. നബാർഡ് കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി ജനറൽ മാനേജർ മനോജ്കുമാർ KV ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഒരു കുരുമുളക് കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ കമ്പനിക്ക് ഒരു മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് എന്നുള്ള ഒരു അവസരം ഒരുക്കിയാണ് നബാർഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും അധികം പ്രോബ്ലംസ് ഉള്ള ഒരു മേഖലയാണ് കാർഷിക മേഖല എന്നുള്ളത്. ഫാം ടു പ്ലേറ്റ്, അതായത് കൃഷിയിടങ്ങളിൽ നിന്ന് പ്ലേറ്റിലേക്കുള്ള ഒരു പ്രൊഡക്റ്റിന്റെ പ്രയാണത്തിൽ അതിന്റെ ചെയിൻ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ മാത്രമേ കർഷകർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. എൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ VK രാംദാസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. കൃഷിയും കാലാവസ്ഥയും കർഷകരും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഡോക്ടർ PJ വിഷയാവതരണം നടത്തി. കെ ദാമോദരൻ, എ സുരേന്ദ്രൻ, CM ഹരിദാസ്, P നാരായണൻ, PP ദാമോദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുകുന്ന് കോൺവെന്റ് റോഡ് റെയിൽവേ ലെവൽ ക്രോസ് അറ്റകുറ്റപ്പണിക്ക് ശേഷം റോഡ് ടാറിംഗ് നടത്തിയില്ല. അപകടം പതിവാകുന്നു. യാത്രക്കാർ ദുരിതത്തിൽ. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെറുകുന്ന് കോൺവെന്റ് റോഡ് റെയിൽവേ ഗേറ്റ് കടന്നു പോകുന്ന ഇരുചക്രവാഹന യാത്രക്കാരും ഓട്ടോറിക്ഷകളും കാൽനട യാത്രക്കാരടക്കം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ദുരിതയാത്രയിലാണ്. ഇരുചക്രവാഹനങ്ങളുടെയും ഓട്ടോറിക്ഷകളുടെയും ടയറുകൾ സ്ലാബിനിടയിൽ കുടുങ്ങി അപകടങ്ങളിൽപ്പെടുന്നതും പതിവാണ്. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെടുന്നത്. സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ദിനംപ്രതി നൂറുകണക്കിന് യാത്രക്കാർ യാത്ര ചെയ്യുന്ന റോഡിലാണ് റെയിൽവേയുടെ ഈ അനാസ്ഥ. ഇതുകാരണം ഗതാഗത കുരുക്കും പതിവായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 32 കേരള ബറ്റാലിയൻ NCC പയ്യന്നൂർ കോളേജിലെ കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ജാലിയൻവാലാബാഗ് അനുസ്മരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ആശ്രമത്തിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ആ ദിവസം തന്നെയാണ് ഞാൻ ഗാന്ധിജിയെ നേരിൽ കണ്ടത്. 1934 ജനുവരി 12 തീയതി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയ മഹത്തായ ഒരു ദിനമായി ഞാൻ എന്നും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യസമര സേനാനി VP അപ്പുകുട്ട പൊതുവാൾ കേഡറ്റുകളെ അഭിസംബോധന ചെയ്തു. 32 കേരള ബറ്റാലിയൻ NCC കമാൻഡിംഗ് ഓഫീസർ Y വിജയകുമാർ, പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പലും NCC ഓഫീസറുമായ പ്രേമചന്ദ്രൻ കീഴോത്ത്, ആശ്രമം സെക്രട്ടറി KP ദാമോദരൻ എന്നിവർ പങ്കെടുത്തു. ആശ്രമത്തിൽ താമസിച്ചു പഠിക്കുന്ന കുട്ടികളുടെ ക്ഷേമത്തിനായി 32 കേരള ബറ്റാലിയൻ NCC സമാഹരിച്ച സംഭാവന ആശ്രമം സെക്രട്ടറിക്ക് കൈമാറി. പയ്യന്നൂർ കോളേജിലെ NCC കേഡറ്റുകൾ CIS കോളേജ് മാടായി, സർ സെയ്ദ് കോളേജ് തളിപ്പറമ്പ് എന്നിവിടങ്ങളിലെ NCC കേഡറ്റുകൾ ചേർന്ന് LIC ജംഗ്ഷൻ മുതൽ അന്നൂർ വായനശാല വരെയുള്ള റോഡ് വൃത്തിയാക്കുകയും സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗം തടയുന്നതിനുള്ള സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു.
നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. കാൽനൂറ്റാണ്ടിലേറെയായി സുദിനം സായാഹ്ന ദിനപത്രത്തിന്റെ പയ്യന്നൂർ ലേഖകനും പയ്യന്നൂർ പ്രസ് ഫോറത്തിന്റെ സ്ഥാപക പ്രസിഡന്റുമായിരുന്ന കുറുന്തിൽ കൃഷ്ണന്റെ ചരമവാർഷിക ദിനാചരണം ഏപ്രിൽ 18 നടക്കും. പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കുറുന്തിൽ കൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാരം ദീർഘകാലം ജനയുഗം ദിനപത്രത്തിന്റെ ലേഖകനായിരുന്ന പയ്യന്നൂർ പി ആനന്ദിന് സമ്മാനിക്കും. ഏപ്രിൽ 18 വൈകിട്ട് 3 പയ്യന്നൂർ മഹാദേവ ഗ്രാമം ആരാധന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കുറുന്തിൽ കൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാരം ദീർഘകാലം ജനയുഗം ദിനപത്രത്തിന്റെ ലേഖകനായിരുന്ന പയ്യന്നൂർ പി ആനന്ദിനെ സമ്മാനിക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുരസ്കാര വിതരണം നിർവഹിക്കും. ചടങ്ങിൽ വച്ച് പത്രപ്രവർത്തന മികവിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ മംഗളം ദിനപത്രം കണ്ണൂർ ബ്യൂറോ ചീഫ് കെ സുജിത്തിനെയും കുറുന്തിൽ കൃഷ്ണനോടൊപ്പം പത്രപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന മുതിർന്ന പത്രപ്രവർത്തകൻ കെ കെ അസേനാർ, എം ഡി പി ഹുസേനാർ എന്നിവരെയും ആദരിക്കും. ടി എ മധുസൂദനൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുമെന്നും ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പി യു ബാബു, പി യു രാജൻ, കെ വി സുരേന്ദ്രൻ, എൻ വി രാഘവൻ, പി വി വിജയൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രം, പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പിലാത്തറയിൽ കോവിഡ് 19 മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കാണ് ഒരു 150 ആളുകൾ ഓരോ ദിവസവും വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇനിയുള്ളൊരു ഘട്ടം എന്ന് പറയുന്നത് ഇത് കൂടി വരികയാണ്. ഇപ്പൊ നമ്മളെ ഇലക്ഷനും കൂടി കഴിഞ്ഞപ്പോ വലിയ രൂപത്തിൽ ഇപ്പൊ കൂടി വരികയാണ്. പഞ്ചായത്തിൽ തന്നെ കുറച്ചുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആരോഗ്യ ഇനിയിപ്പോ നമുക്കിതിനെ ഇനിയിപ്പോ ലോക്ക്ഡൌണിലേക്ക് പോലും അത്ര എളുപ്പമായിരിക്കും. പക്ഷെ ഇങ്ങനെ പോയാൽ കർശനമായ നിയന്ത്രണം നമുക്ക് പാലിക്കേണ്ടി വരും. റോട്ടറി പയ്യന്നൂർ മിഡ് ടൗൺ പ്രസിഡന്റ് സിയാലി സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി രഞ്ജിത് കുമാർ, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ സുരേഷ് ഷെണായി, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി മുകേഷ് അത്തായി എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പിലാത്തറ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ക്ഷേത്ര കവാടം നാടിന് സമർപ്പിച്ചു. ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഇളയിടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാവിലെ വളപ്പിൽ മോഹനനും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് ശില്പചാരുതയോടെ നവീകരിച്ച കവാടത്തിന്റെ സമർപ്പണവും ഉദ്ഘാടനവും ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഇളയിടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ചടങ്ങിൽ ശില്പി അർജുനൻ വെങ്ങരിയെ കെ വി മോഹനൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പി കെ പത്മനാഭൻ നായർ, എ വി വത്സലൻ, ടി ശങ്കരനാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പഴയങ്ങാടി. രുചിയേറും നാടൻ വരാൽ വളർത്തി വിജയം നേടുകയാണ് ചെറുപുഴ പഞ്ചായത്തിൽ കോക്കടവിലെ പള്ളിപ്പുറത്ത് കുന്നേൽ ബെന്നി. ബെന്നിയുടെ ഉടമസ്ഥതയിലുള്ള ഓർഗാനിക് ഫിഷ് ഫാമിലാണ് നാടൻ വരാൽ വളർത്തുന്നത്. മലബാറിൽ നാടൻ വരാൽ വളർത്തി വിൽപ്പന നടത്തി വരുന്ന ഏക ഫിഷ് ഫാമാണ് ബെന്നിയുടേത്. രണ്ടു കുളങ്ങളാണുള്ളത്. ഇതിലൊന്നിൽ 1500 വരാലുകളെ വളർത്തുന്നു, മറ്റൊന്നിൽ ഗിഫ്റ്റ് തിലോപ്പിയയും. റീസർക്കുലേറ്റിംഗ് എക്കോസിസ്റ്റമാണ് ബെന്നി മീൻ വളർത്തലിൽ സ്വീകരിച്ചിരിക്കുന്നത്. 3 ഗിഫ്റ്റ് തിലോപ്പിയ വളർത്തി വരുന്നു. ആദ്യമായാണ് നാടൻ വരാലിനെ വളർത്തുന്നത്. രുചിയേറിയതാണ് നാടൻ വരാൽ. മുള്ളും തീരെ കുറവാണ്, അതിനാൽ ഇതിന് ആവശ്യക്കാർ ഏറെയാണ്. ഇതിന്റെ കുഞ്ഞുങ്ങളെ കിട്ടാനില്ല എന്നതാണ് വലിയൊരു പ്രശ്നം. മത്സ്യകൃഷിയിൽ എന്നും വ്യത്യസ്തത പുലർത്തുന്ന ബെന്നി മത്സ്യങ്ങളെ കൂടുകളിൽ വളർത്തുന്ന കൂട് കൃഷിയിലൂടെ പ്രശസ്തനായിരുന്നു. ഇത് മാർക്കറ്റിൽ ഇതേ രീതിയിലുള്ള മീനുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതാണ് ഒറിജിനൽ ഗിഫ്റ്റും. ഇതിന്റെ വളർത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ആർഐ സിസ്റ്റം, റീസർക്കുലേറ്റിംഗ് എക്കോ സിസ്റ്റം. അത് വെള്ളം ശുദ്ധീകരിച്ച് ചെയ്യുന്ന, വെള്ളത്തിന്റെ എല്ലാ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഗുസാറ്റിന്റെ NCH ഡിപ്പാർട്ട്മെന്റിന്റെ വയസ്സാറിന്റെ കീഴിലാണ് ഇത് ചെയ്യുന്നത്. അതായത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കറണ്ട് കാര്യങ്ങളും അവരുടെ ലൈസൻസോടുകൂടി ആണ് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നതെല്ലാം. അപ്പോൾ ഈ മീനെ ആളുകൾക്ക് ഈ മീനിൻ്റെ തൊലി അടക്കം കഴിക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കാരണം അതിൻ്റെ സ്കിന്നിൽ മനുഷ്യ ശരീരത്തിന് വേണ്ടുന്ന ഒരുപാട് സ്കിൻ അലർജികൾക്കൊക്കെ ഈ മീനിൻ്റെ സ്കിന്ന് നല്ലതാണ്. അപ്പോൾ നമ്മുടെ മീൻ കഴിക്കാൻ വേണ്ടി അത്രയും ശുദ്ധമായ വെള്ളത്തിൽ വളർത്തുന്നതുകൊണ്ട് ആർക്കും ധൈര്യമായിട്ട് കഴിക്കാം. പുറത്തുനിന്ന് വരുന്ന മീനെന്ന് പറയുന്നത് നമുക്ക് എവിടെയോ വളർത്തി വരുന്നതാണ്. അത് വേസ്റ്റ് കൊടുത്ത് വരുന്ന ഈ ചിക്കൻ വേസ്റ്റും മറ്റുള്ള ഹോട്ടൽ വേസ്റ്റും കൊടുത്ത് വളർത്തി വരുന്നതാണ്. മത്സ്യക്കുളത്തിലെ വെള്ളം കൃഷിക്ക് ഉപയോഗിച്ചു വരുന്നു.
അതിനാൽ കൃഷിയിൽ നിന്നും മികച്ച വിളവാണ് ബെന്നിക്ക് ലഭിക്കുന്നത്. മികച്ച ജൈവ കർഷകൻ കൂടിയാണ് ബെന്നി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പി പി പ്രജിത്തിന്റെ സ്മരണയ്ക്കായി കണ്ടോത്ത് ക്രിക്കറ്റ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരം നടത്തി. 12 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കണ്ടോത്ത് ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. കായിക പെരുമയ്ക്ക് പുകൾപെറ്റ കണ്ടോത്തിന്റെ കായിക ഭൂപടത്തിൽ ഒരു മികച്ച ഏടായി കണ്ടോത്ത് പ്രീമിയർ ലീഗ് മത്സരവും നടന്നു. കണ്ടോത്ത് കുർബ ഭഗവതി ക്ഷേത്രം അന്തിത്തിരിയൻ കരുണാകരൻ കളിക്കാരെ പരിചയപ്പെട്ടു. പന്ത്രണ്ട് ടീമുകളിലായി 120 കളിക്കാർ പങ്കെടുത്ത മത്സരത്തിൽ പൂനെ വാരിയേഴ്സ് ഡൽഹി ഡെയർ ഡെവിൾസിനെ പരാജയപ്പെടുത്തി വിജയികളായി. ടീം നിർണയം മുതൽ ഓരോ കാര്യങ്ങളും പൂർണ്ണമായി ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സര മാതൃകയിലാണ് സംഘാടകർ ചിട്ടപ്പെടുത്തിയിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കടുത്ത കോവിഡ് ജാഗ്രതയ്ക്കിടയിലും കാർഷികോത്സവമായ വിഷു ആഘോഷത്തിന്റെ ലഹരിയിൽ ജനങ്ങൾ. വിഷു സംക്രമം തൊഴാനായി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തിയത് ആയിരങ്ങൾ. നാടൻ തോക്കുമായി രണ്ടുപേരെ പരിയാരം പോലീസ് പിടികൂടി. നൈറ്റ് പട്രോളിംഗിനിടെ ചെറുതാഴം ഹനുമാരമ്പലത്ത് സമീപത്തു നിന്നും പരിയാരം SIK തമ്പാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് രണ്ടുപേരെ പിടികൂടിയത്. കിഴക്കേ കണ്ടങ്ങാളി ചങ്കൂരിച്ചാൽ പുഴയോരത്ത് കണ്ടൽ നശിപ്പിച്ചത് മത്സ്യകൃഷി ആരംഭിക്കാനെന്ന് സ്ഥലം ഉടമ. നികുതി നൽകുന്ന ഭൂമി കാട് നീക്കി കൃഷി ചെയ്യാൻ പാകത്തിൽ പരുവപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും കണ്ടൽ സംരക്ഷണമാണ് ലക്ഷ്യമെങ്കിൽ ഭൂമി സർക്കാർ ഏറ്റെടുക്കട്ടെയെന്നും ഉടമ ടി പുരുഷോത്തമൻ. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കുതിച്ചുയരുന്നു. ഒരാഴ്ചക്കിടെ വർദ്ധിച്ചത് 50 രൂപയോളം. കേരളത്തിലെ കോഴി ലഭ്യതക്കുറവും കോഴിത്തീറ്റ വില വർധനവുമാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് കച്ചവടക്കാർ. രുചിയേറും നാടൻ വരാൽ വളർത്തി വിജയം നേടുകയാണ് ചെറുപുഴ പഞ്ചായത്തിൽ കോക്കടവിലെ പള്ളിപ്പുറത്ത് കുന്നേൽ ബെന്നി. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ നേരുന്നു. ഇതോടെ ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.